ഇപ്പം ഞാൻ വീഡിയോ ചെയ്തിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി. ഇനിയിപ്പോൾ നേരം കിട്ടണില്ല, വർക്കിൻ്റെ തിരക്ക് കൊണ്ടാണ് കൂടുതലായിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബോട്ടിൽ എവിടേക്ക് നമ്മുടെ സ്ഥലത്ത് കൊണ്ടിടുക. നമുക്ക് ഇതിൻ്റെ ഷെയ്പ്പാണ് ആവശ്യമുള്ളത്. ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫസ്റ്റ് തന്നെ സേവ് ചെയ്യാം. മാർച്ച് 21 ആണെന്ന്. അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോകളൊക്കെ കാണുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായം പറയുക, പിന്നെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. ഇപ്പം നമ്മൾ ആദ്യം തന്നെ കിടക്കാം. ഇങ്ങനെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ആണ് പഠിക്കുള്ളൂ നമ്മൾ. ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് ഈ ഒരു ബോട്ടിൽ PNG ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഗ്രേപ്പ് എടുക്കാം. ഒരു ഏകദേശം ഇതുള്ളത് നോക്കിയിട്ട് ഗ്രേപ്പ് എടുക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ലെവലിൽ വയ്ക്കുക. ഇങ്ങനെ വെച്ച് നോക്കുക, ഒപ്പാസിറ്റി കുറയ്ക്കുക. ഓക്കെ, ഈ ഒരു ലെവലിൽ ഇതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത്ര ഏരിയ കട്ട് ചെയ്തെടുക്കുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടേക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടേക്കൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് ഇത് തന്നെ ഈ ഒരു ഈ ഷെയ്പ്പാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നമുക്ക് എടുത്തിട്ട് ഫ്ലിപ്പ് ഹൊറിസോണ്ടിൽ കൊടുക്കുക. ഇവിടേക്ക് കിട്ടാനുള്ള ഒരു ഇതിന് കുറച്ച് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ട, അത് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ട്. അത് കട്ട് ചെയ്ത് കളയാം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തന്നെ ഇവിടേക്കും കോപ്പി ചെയ്തിടാം. ഇടയ്ക്ക് ഇങ്ങനെ സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇവിടെ തന്നെ കുറച്ചും കൂടി കിട്ടാനുണ്ട്. ഇനി നമുക്ക് മേലോട്ട് പോവാം. മേലോട്ട് പോകാനായിട്ട് നമുക്ക് ഈയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഒരു ഏകദേശം നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇങ്ങനെ തന്നെ വയ്ക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അത് അപ്പം അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് കറക്റ്റാക്കിയിട്ട് നോക്കുക. ഏകദേശമൊക്കെ ഒരു ഇതായിട്ടുണ്ട്. ഒന്നും കൂടി കുറയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം അതും കൂടി കട്ട് ചെയ്യുക. ഇവിടെ ഒരു ഏകദേശം ഒരു ഐഡിയ അനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി. കാര്യമായിട്ടൊന്നും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഒരു ചെറിയൊരു റൗണ്ടിൻ്റെ ഒരു വിഷയം വേണ്ടി അതിന് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു വിഷയം വരുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൻ്റെ ഇവിടെ നമ്മളൊരു മുന്തിരി നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന്. നിങ്ങളിപ്പോൾ ഇത് ഈ ഗ്രാഫിക്സ് ഡിസൈൻ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നമ്മുടെ ഈ നമ്മുടെ ഒരു ഐഡിയയിൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആരും ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ എക്സ്പീരിയൻസാണ്. പിന്നെ കുറേയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു കടാക്ഷം എന്നൊക്കെ പറയില്ലേ, ദൈവവിശ്വാസികളാണെങ്കിൽ അത് നമുക്ക് കിട്ടും. നമ്മൾ ഏതൊരു നല്ല വർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാലും അതിനൊരു സിക്സ്ത് സെൻസ് വർക്ക് ചെയ്യണം. നമ്മുടെ ഉള്ള സെൻസ് വർക്ക് ചെയ്താലൊന്നും അത് വരില്ല. അപ്പോൾ സിക്സ്ത് സെൻസ് നമ്മുടെ ഒരു ആറാമത്തെ ഇന്ദ്രിയം വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു നമ്മുടെ ഒരു വർക്ക് അത് ആര് നോക്കി കഴിഞ്ഞാലും അതിൽ കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ ആവണത്. അതിപ്പോൾ ചില സിനിമകൾ കണ്ടിട്ടില്ലേ, അത് സിനിമയായാലും ഇതായാലും എന്ത് സൃഷ്ടിയാണെങ്കിലും അങ്ങനെ ആയിരിക്കും. അങ്ങനത്തെ ആ ഒരു സിക്സ്ത് സെൻസ്, ആ ഒരു ടച്ചുള്ള വർക്ക്, അത് നോക്കി കഴിഞ്ഞാൽ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. അതങ്ങനെയാണ് അതിൻ്റെ ഒരു സൃഷ്ടിയുടെ ഒരു സംഭവം അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ കുപ്പി അവിടെ കിടക്കുന്നുണ്ട്. ആ കുപ്പി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. കുപ്പി അടപ്പം മാത്രം അവിടെ വെച്ചിട്ട് വേണ്ട, ഇപ്പം അടപ്പം മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഇതിവിടെ ഇവിടെ ചെറിയൊരു ഇതുണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.
അപ്പം അതൊക്കെ കറക്റ്റ് റൗണ്ടായി. ഇനി ചില സ്ഥലങ്ങളുണ്ട് റൗണ്ടൊക്കെ, അത് ഏകദേശം കറക്റ്റ് റൗണ്ടാക്കി കഴിഞ്ഞാലാണ് നമ്മുടെ വർക്കിനൊരു പൂർണ്ണത വരുള്ളൂ. ഏറെക്കുറെയൊക്കെ ഏകദേശം ശരിയുണ്ട്. നമുക്കിതൊക്കെ പോ കൂടെ അങ്ങോട്ട് സെലക്ട് ചെയ്യാം. എന്നിട്ട് അങ്ങോട്ട് മെർജ് ചെയ്യാൻ പോണ് ഞാൻ ഗ്രൂപ്പൊക്കെ. ഗ്രൂപ്പ് കോപ്പി എടുക്കാം. എന്നിട്ട് ആ കോപ്പി ഞാൻ ഇത് ചെയ്തിട്ട് ബാക്കിയുള്ള ഗ്രൂപ്പ് ഞാൻ മെർജ് ചെയ്തു. ഇനി നമുക്കുള്ള പണിയാണ് അടുത്തത്. ഇനി ഈ സാധനം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കൊടുക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു കളറ് പിക്ക് ചെയ്യണം. കളറ് ഞാൻ കൊടുക്കുകയാണ് ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂ ലെയർ എടുത്ത് ഞാൻ കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ള ഒരു കളർ എടുത്തു. ബ്രഷ് എടുത്തു, സൂം ചെയ്തു. ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നേ സേവ് ചെയ്തിട്ടുള്ള ഒരു അലി ഉണ്ട്, ആ അലി എടുത്തു. എടുത്തിട്ട് ഞാൻ കില മാത്രം മതി. അപ്പം ഞാനത് സബ്ജക്റ്റ് കൊടുത്ത് ഇല അവിടെ നിന്ന് പിക്ക് ചെയ്യാണ്. കോപ്പി എടുത്തു. ഇത് ഇനി ആവശ്യമില്ല, ഇത് ചിലപ്പോൾ ആവശ്യം വരും. അവിടെ കിടക്കട്ടെ. എടുത്തു ഞാൻ എടുത്തു. ഇനി അത് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് മുന്തിരി ആവശ്യമുണ്ട്. നമുക്ക് റൗണ്ടായിട്ടുള്ള ഈ ഷേപ്പ് വെച്ചിട്ടെടുക്കാം. ഇതൊക്കെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്യുന്നതാട്ടാ, അത് ആവശ്യത്തിനനുസരിച്ച് കോപ്പി ചെയ്ത് വയ്ക്കുക. കുറച്ച് വലുതായിട്ട് എടുക്കട്ടെ. ഇവിടെ കുറച്ച് വലുതായിട്ട് എടുക്കട്ടെ. സൃഷ്ടിയാണ്, നമ്മൾ സൃഷ്ടിക്കുകയാണേ. കാരണം നമ്മൾ ഡിസൈനർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിയുടെ മെയിൻ ആൾക്കാരാണ്. ഓക്കെ, ഇതെടുക്കുക. കണ്ട്രോൾ ഡി അടിച്ച വരില്ല. ബ്ലർ കൊടുക്കുക. ഷെമ്പർ മോഷൻ ബ്ലർ കൊടുത്തു. കുറച്ച് കുറച്ച് ഇതൊക്കെ ആയിട്ട് കൊടുക്കുക. ഇത് അതുപോലെ തന്നെ ബ്ലർ കൊടുക്കുക. ഇനി നമ്മുടെ ഈ സംഭവം, ഇനി നമുക്ക് ലൈറ്റ് ലൈറ്റ് ബാക്കിൽ നിന്നാണ് വരുത്തേണ്ടത്. നമുക്ക് ന്യൂ ലെയർ എടുക്കുക, കളർ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു സാധനം കൊടുക്കാനുണ്ട്. അപ്പം അത് ഞാൻ ഈ സംഭവം നമുക്ക് ആവശ്യമുണ്ട്. ആ
ആ സംഭവം തന്നെ അതിൻ്റെ PSD കിട്ടുള്ളൂ. ഇത് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സാധനം വെച്ചിട്ടുള്ള ഇത് നമുക്ക് ഇതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുക്കുക. അതിനിടയിൽ നമുക്ക് ഈ ലീഫ് ഒരു ലെയറും കൂടി എടുക്കുക. ലെയറും കൂടി എടുത്തിട്ട് മോഷൻ ബ്ലർ കൊടുക്കുക, ബാക്കിലേക്കിടുക. എന്നിട്ടിത് നമുക്ക് കുറച്ച് നീക്കി കൊടുക്കുക. ഇതതുമാതിരി തന്നെ ഒരു ലെയറും കൂടി എടുക്കുക, മോഷൻ ബ്ലർ കൊടുക്കുക, ബാക്കിലേക്കിടുക. ഓക്കെ, ഇനി ഇവിടെ ഒരു ഇത് വരാത്തത് ഞാൻ മാറ്റിത്തരാം. ലൈറ്റ് എടുക്കുക, ഇവിടെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യുക. ഈ ലെയറും കെടുക്കുക. ലെയർ എടുത്തിട്ട് ഗ്രേപ്പിന് ലേബല് വേണം. കിട്ടുമെന്നറിയില്ല, നോക്കി നോക്കാം. നിങ്ങൾക്കിതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഇത് നമുക്ക് എടുക്കാം. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്യാം. ലേബലായി. ഇനി നമ്മൾ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ലെയറും കൂടി എടുക്കുകയാണ്. ഒരു ലെയർ ആഡ് ചെയ്ത് കൺട്രോൾ എല്ലാം അടിച്ചു. ഇതന്നെ എടുത്തിട്ട് ഒരു ലെയറും കൂടി അടിച്ച് അടിച്ചിട്ട് ഞാൻ ഇതിൽ നമ്മൾ ഇതെടുത്തിട്ട് ഗ്രേപ്പിൻ്റെ ഒരു ഫീല് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ അടപ്പന എടുത്തിട്ട് നമുക്ക് ഒരു ലെയർ എടുക്കാം. ഒരു ലെയർ കൺട്രോൾ ചെയ്യാൻ അടിക്കുക, എല്ലാം അടിക്കുക.
ലോഹടിക്കുക, ഇതിൽ പോവുക, ഡെസ്ക്ടോപ്പ് എടുക്കുക, സംഭവത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്.